വളരെ വേദനിപ്പിക്കുന്ന ഒരു അപകട വാർത്ത പുറത്തു വരികയാണ്. വിവാഹം കഴിഞ്ഞ മാസം ഒന്ന് തികഞ്ഞില്ല, നവവധു വാഹനാപകടത്തിൽ മരണപ്പെട്ടു. നവവരൻ അതീവ ഗുരുതരാവസ്ഥയിൽ മരണവുമായി മരടുന്ന വാർത്തകൾ പുറത്തു വരികയാണ്. പാലക്കാടാണ് സംഭവം. കണ്ടെയ്നർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കണ്ണന്നൂർ പുതുക്കോട്ട സ്വദേശിനിയും 20 വയസ്സുകാരിയുമായ നവവധു അനീഷയാണ് മരണപ്പെട്ടത്. ഭർത്താവ് കോയമ്പത്തൂർ സ്വദേശി ഷക്കീർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഇക്കഴിഞ്ഞ June 4 ഇരുവരുടെയും വിവാഹം. നെന്മാറ കനിശ്ശേരിയിലെ ബന്ധുവിന്റെ വീട്ടിൽ വിരുന്നിന് പോയതിന് പിന്നാലെ കോയമ്പത്തൂരിലെ ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അനീഷ മരണപ്പെട്ടു. ഇന്ന് രാവിലെ 11 അപകടം സംഭവിച്ചത്. പാലക്കാട് ഭാഗത്തുനിന്ന് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇവരുടെ ബൈക്കിൽ അതേ ദിശയിൽ പോകുന്ന കണ്ടെയ്നർ ഇടിക്കുകയായിരുന്നു. അനീഷയുടെ ഇടുപ്പിലൂടെ കണ്ടെയ്നർ കയറിയിറങ്ങി ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. നിർത്തിയിട്ട കണ്ടെയ്നർ എടുക്കുന്ന സമയം ദമ്പതികൾ ഇടതുഭാഗത്തുകൂടി ഓവർടേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ ഇപ്പോൾ കസബ പോലീസ് നടപടിയെടുത്തിരിക്കുകയാണ്. അതേസമയം മലയാളികളെ വേദനയിലേക്ക് മറ്റൊരു ദുരന്തമാണ് വിഴിഞ്ഞ മുക്കാലയിൽ നടന്നത്. മണ്ണിടിഞ്ഞ് കിണറിലകപ്പെട്ട തൊഴിലാളിയുടെ മരണമാണ് നമ്മേവരെയും ദുഃഖത്തിലാഴ്ത്തിയത്. നീണ്ട 50 മണിക്കൂർ തിരച്ചിലിനൊടുവിലാണ് വെങ്ങാനൂർ നെല്ലിത്തറയിൽ താമസിക്കുന്ന തമിഴ്നാട് പാർവതിപുരം സ്വദേശി മഹാരാജൻ എന്ന 55-കാരന്റെ മരണം കേരളത്തെ ഞെട്ടിച്ചത്. ശനിയാഴ്ച രാവിലെയോടെ മണ്ണിടിഞ്ഞ് കിണറിൽ അകപ്പെടുകയായിരുന്നു മഹാരാജൻ. ഒടുവിൽ 50 മണിക്കൂറോളം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിന് പിന്നാലെയാണ് ചേതനേറ്റ ശരീരം പുറത്തെത്തിച്ചത്. മുക്കാല സർവശക്തിപുരം റോഡിൽ സുകുമാരന്റെ വീട്ടിലെ കിണറ്റിൽ പഴയ കോൺക്രീറ്റ് ഉറയുടെ മുകളിൽ പുതിയ ഉറകൾ സ്ഥാപിക്കുന്നതിനിടെയാണ് വൻ അപകടം സംഭവിച്ചത്. അഗ്നിരക്ഷാസേനാംഗങ്ങൾ സ്ഥലത്തെത്തിയെങ്കിലും രക്ഷാപ്രവർത്തനം ഏക ദുർഘടമായിരുന്നു. ഞായറാഴ്ച രാവിലെ മുതൽ മണ്ണും വെള്ളവും കോരി മാറ്റാൻ ശ്രമം തുടങ്ങിയെങ്കിലും കൂടുതൽ മണ്ണിടിഞ്ഞ് കിണറിനുള്ളിലേക്ക് വീഴുകയായിരുന്നു. നീരുറവ കൂടുതലായതിനാൽ 2 പമ്പ് ഉപയോഗിച്ച് വെള്ളം വറ്റിക്കാനായിരുന്നു ശ്രമം നടത്തിയത്. മണ്ണിടിച്ചിൽ നിർത്താൻ കിണറ്റിൽ ഇരുമ്പ് റിങ്ങും സ്ഥാപിച്ചിരുന്നു. ഞായറാഴ്ച രാത്രിയോടെ കൊല്ലം പൂയപ്പള്ളിയിൽ നിന്നുള്ള കിണർവെട്ട് സംഘം രക്ഷാപ്രവർത്തനത്തിനെത്തുകയായിരുന്നു. മഹാരാജന്റെ ദേഹത്ത് 15 അടിയോളം പൊക്കത്തിൽ മണ്ണും പുതുതായി ഇറക്കിയ കോൺക്രീറ്റ് ഉറകളുമൊക്കെ പൊട്ടി വീഴുകയായിരുന്നു. ഇതിൽ 16 കോൺക്രീറ്റ് ഉറകളുടെ അവശിഷ്ടങ്ങളാണ് നീക്കിയത്. കിണറ്റിലെ മോട്ടോർ പമ്പ് കപ്പിയും കയറും ഉപയോഗിച്ച് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒടുവിൽ 50 മണിക്കൂറുകൾക്ക് പിന്നാലെ ഏറെ നേരത്തെ പരിശ്രമത്തോടെ NDRF സേന അംഗങ്ങളുടെ സഹായത്തോടെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുത്തത്. ഇതോടെ രക്ഷാപ്രവർത്തനം അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. ഇതിനിടെ മഹാരാജനൊപ്പം കിണറിലുണ്ടായിരുന്ന മണികണ്ഠൻ എന്ന 48-കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ട വാർത്തകളും പുറത്തുവരുന്നു. കഴിഞ്ഞ വർഷത്തെ മഴയിൽ കിണറ്റിലെ ഉറകൾ പൊട്ടി മണ്ണിടിഞ്ഞു. ഇതോടെ പഴയ ഉറകൾ മാറ്റാനാണ് മഹാരാജൻ ഉൾപ്പെടെ സംഘം എത്തിയത്. മഹാരാജനും മണികണ്ഠനുമാണ് കിണറ്റിലിറങ്ങിയത്. വിജയൻ, ശേഖരൻ, കണ്ണൻ എന്നിവർ കരയിലായിരുന്നു. ഇതിനിടെ ചെറിയ തോതിൽ മണ്ണിടിച്ചിലും വെള്ളം ഇറങ്ങുന്നതും കണ്ട് ഉള്ളിലുണ്ടായിരുന്നവരോട് കരയ്ക്ക് കയറാൻ ഇവർ വിളിച്ചു പറയുകയായിരുന്നു. എന്നാൽ ഇവർ കയറും മുമ്പ് തന്നെ കിണറിന്റെ മധ്യഭാഗത്തു നിന്ന് പഴയ കോൺക്രീറ്റ് ഉറകൾ തകർന്ന് മഹാരാജനൊപ്പം താഴേക്ക് വീഴുകയായിരുന്നു. മണികണ്ഠൻ കയറിൽ പിടിച്ചാണ് കയറിയത്. മണ്ണിനൊപ്പം കോൺക്രീറ്റ് ഉറകളും വീണതാണ് അപകടം രൂക്ഷമാക്കിയത്. അഗ്നിരക്ഷാസേന ഉടൻ സ്ഥലത്തെത്തിയെങ്കിലും രക്ഷാപ്രവർത്തനം ഏറെ പ്രയാസമേറിയതായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.